Hi friends, varan poguna ella civil engineering exams inum aavashyamayittoru mock test series aayiru nammal conduct cheyidukondirunnathu. Ayinte bhagamayittu nammal previous year questions inna mock test nokki oro subject wise previous year choichittulla questions include cheyidulla mock test nokki. Idonnu ningal kandittillengil channelinte playlist idellam available aanu, ningal check cheyyanadana. കൂടുതൽ കൂടി മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് പുതിയതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും, പിന്നെ പഠിച്ചത് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാനും പറ്റും. സോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഓവർസിയറിന്റെ സിലബസിലുള്ള ഒരു ചെറിയ ടോപ്പിക് ആണ് ടെമ്പററി സ്ട്രക്ചേഴ്സ്. ഓവർസിയറിന്റെ സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ചെറിയ ടോപ്പിക് ആണ് ടെമ്പററി സ്ട്രക്ചേഴ്സ്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോസിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ ഈസ് കോൾഡ്. ഓപ്ഷൻസ്: സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, ജാക്കിംഗ്, അണ്ടർ പിന്നിംഗ്. ആൻസർ: ഷോറിംഗ്. എന്താണ് ഷോറിംഗ് എന്ന് നോക്കാം. ഷോറിംഗ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഒരു ഒരു സ്ട്രക്ചറിനെ ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം എന്തെങ്കിലും റിപ്പയർ വർക്കുകൾ നടക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്രേഷൻ്റോ മെയിൻ്റെനൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരു വാളിൽ നടക്കുകയാണെങ്കിൽ അതിനെ കുറച്ച് നാളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പററി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷോറിംഗ്. ഇനി ഷോറിംഗ് എന്ന് പറയുന്ന ടിമ്പർ ആവാം, അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടാവാം, അങ്ങനെ പല മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോറിംഗ് നടത്താൻ പറ്റും. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് ഷോറിംഗ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഷോറിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഡെഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഷോറുകൾ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലൈ ഷോർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോറുകൾ കൊടുക്കാം, റേക്കിംഗ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഷോറുകൾ കൊടുക്കാം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ റേക്കിംഗ് ഷോറിംഗിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, a temporary rigid structure having platforms raised up as the building increases in height is called. Options: scaffolding, shoring, jacking, underpinning. Answer: scaffolding. Scaffolding എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്നുമുള്ള ഹൈറ്റ് ഒരു 1.5 മീറ്ററിലാണെങ്കിൽ ഒരു ടെമ്പററി സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ യൂഷ്വലി ആ ടിമ്പർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് ഉപയോഗിച്ച് നമ്മൾ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം, ആളുകൾക്ക് നിന്ന് വർക്കേഴ്സിന് നിന്ന് വർക്ക് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ടെമ്പററി റിജിഡ് സ്ട്രക്ചർ വിത്ത് ഹാവിങ് എ പ്ലാറ്റ്ഫോം, അങ്ങനെയുള്ള ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു 1.5 മീറ്റർ ഫ്ലോർ ലെവലിൽ നിന്നും എക്സീഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കിന് വർക്കേഴ്സിന് പ്ലാറ്റ്ഫോം കൊടുക്കാനാണ് സ്കാഫോൾഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ അറേഞ്ച്മെന്റ് ഓഫ് സപ്പോർട്ട്സ് പ്രൊവൈഡഡ് അണ്ടർനെയ്ത്ത് ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: സ്കാഫോൾഡിംഗ്, ഷോറിംഗ്, ജാക്കിംഗ്, അണ്ടർ പിന്നിംഗ്. ആൻസർ: അണ്ടർ പിന്നിംഗ്. അണ്ടർ പിന്നിംഗ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ, സാധാരണ ഫൗണ്ടേഷനുകൾ, അതൊന്ന് കുറച്ചുകൂടി ഒന്നുകൂടി സ്ട്രെങ്തൺ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെന്റിനെ അല്ലെങ്കിൽ സപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞാൽ. എക്സ്ട്രാ സ്റ്റെബിലിറ്റി നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറിൽ വേണമെങ്കിൽ അവിടെ കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞാൽ. ഫോർ എ ബിൽഡിംഗ് ഓൺ ദ സൈഡ് ഓഫ് എ ബിസി സ്ട്രീറ്റ് where the ordinary scaffolding will obstruct the traffic on the road, the type of scaffolding provided is: option bricklayer scaffolds, needle scaffolds, mason scaffolds, steel scaffolds.
നമ്മുടെ സ്കാഫോൾഡിന്റെ കുറച്ച് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് വരുന്നതാണ് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോന്നും. ഇപ്പൊ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ബിസി ആയിട്ടുള്ള സ്ട്രീറ്റ് അല്ലെങ്കിൽ ട്രാഫിക് ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഈ ഓർഡിനറി ആയിട്ടുള്ള സ്കാഫോൾഡിങ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷൻസിന് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സ്കാഫോൾഡിങ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, നീഡിൽ സ്കാഫോൾഡ് ആണ്. ഇതാണ് നീഡിൽ സ്കാഫോൾഡ് എന്ന് പറയുന്നത്. അതിനകത്ത് സാധാരണ സ്കാഫോൾഡിങ്ങിന്റെ കുറച്ച് പാർട്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ്സ്, ലെഡ്ജർ, അങ്ങനെയുള്ള ഓരോ പാർട്സുകളുണ്ട്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു വേർട്ടിക്കൽ മെമ്പർ ആണ്. അത് ഈ വോളിന് പാരലായിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. സാധാരണ ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ രണ്ട് സ്കാഫോൾസ് പഠിക്കുമ്പം, സിംഗിളും ഡബിൾ സ്കാഫോൾസും പഠിക്കുമ്പം, ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഗ്രൗണ്ടിലാണ്. അങ്ങനെ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ഹാർഡ് സ്റ്റാർട്ട ഗ്രൗണ്ടിൽ ഇല്ല, അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന നീഡിൽ സ്കാഫോൾഡിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ ബിസി ആയിട്ടുള്ള ട്രാഫിക് ആണ്, നമ്മൾ താഴത്തെ ഭാഗം ബിസി ആയിട്ടുള്ള ട്രാഫിക് ആണ് എങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നീഡിൽ സ്കാഫോൾഡ്സ് ആണ്. അതേപോലെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ അപ്പർ പാർട്സിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നീഡിൽ സ്കാഫോൾഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വോളിന്റെ ഒരു പകുതി ഭാഗം നെക്സ്റ്റ് ഫ്ലോർ തുടങ്ങുകയാണ്. അപ്പൊ അവിടെ ഒരു വർക്ക് നടക്കുകയാണ്. ആ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നില്ല, ഗ്രൗണ്ട് ഫിക്സ്ഡ് ആവുന്നില്ല, ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നീഡിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പർ സ്ട്രട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ സ്ട്രട്ട് എന്ന് പറയുന്നത് വിൻഡോയുടെ ആ സില്ല് പോർഷനിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രട്ട് ഈ വിൻഡോയുടെ ആ ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിങ്ങിനകത്തൂടെ കയറി നമ്മുടെ താഴെ ഫ്ലോർ ലെവലിൽ ചെന്ന് ഫിക്സ് ചെയ്യും. ഫ്ലോറിന്റെ ലെവലിൽ പോയി ഫിക്സ്ഡ് ആവും. അപ്പം അവിടെ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ സ്ട്രട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ സില്ലിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഓപ്പണിങ്ങിനകത്തൂടെ കൊടുത്ത് ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോറിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഓർക്കുക, നീഡിൽ സ്കാഫോൾഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഒന്നുകിൽ താഴെ ഗ്രൗണ്ടില് ഒരു ഹാർഡർ ആയിട്ടുള്ള സ്ട്രേറ്റ് നമുക്കില്ല, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ട്രാഫിക് അല്ലെങ്കിൽ ബിസി സ്ട്രീറ്റ് ആണെങ്കിൽ അപ്പർ സ്റ്റോറി ബിൽഡിംഗ്സിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക്സ് നമ്മൾ അപ്പർ പാർട്സിലോട്ടൊക്കെ നടത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡിൽ സ്കാഫോൾഡ്സ് ആണ്. നെക്സ്റ്റ് ബ്രിക്ക് ലെയർ സ്കാഫോൾഡ്സ്. ബ്രിക്ക് ലെയർ സ്കാഫോൾഡ്സിന് വേറൊരു പേരാണ് സിംഗിൾ സ്കാഫോൾഡ് അല്ലെങ്കിൽ പുട്ട്ലോഗ് സ്കാഫോൾഡ്സ് എന്ന് പറയുന്നത്. സാധാരണ ബ്രിക്ക് വർക്കിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഈ ടൈപ്പ് സ്കാഫോൾഡുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ പറഞ്ഞ പേരിലുള്ള സിംഗിൾ സ്കാഫോൾഡിങ്ങിന് പേരിലുണ്ട്. അത് സിംഗിൾ റോ സ്റ്റാൻഡേർഡ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷനിലുള്ളതാണ് മേസൺ സ്കാഫോൾഡ്. മേസൺ സ്കാഫോൾഡിന്റെ വേറൊരു പേരാണ് ഡബിൾ സ്കാഫോൾഡ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സ്കാഫോൾഡിംഗ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് സ്റ്റോൺ വർക്കുകൾ അതിന്റെ കൺസ്ട്രക്ഷൻസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അവിടെ പേര് പറഞ്ഞ പോലെ ഡബിൾ സ്കാഫോൾഡ്, ഡബിൾ സ്കാഫോൾഡ് എന്ന് വെച്ചാൽ രണ്ട് റോ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ടത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്റ്റീൽ സ്കാഫോൾഡ് ആണ്. സ്കാഫോൾഡിങ് നമ്മൾ സ്റ്റീൽസ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ സ്റ്റീൽ സ്കാഫോൾഡിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. സ്റ്റീൽ ട്യൂബുകളായിരിക്കും നമ്മൾ സ്കാഫോൾഡിങ് വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് മേസൺ സ്കാഫോൾഡിങ്സ് ആർ കോൾഡ്. ഓപ്ഷൻസ് പുട്ട്ലോക്സ്, സ്റ്റാൻഡേർഡ്, പ്ലാങ്ക്സ്, ലെഡ്ജർ. ആൻസർ സ്റ്റാൻഡേർഡ്. മേസൺ സ്കാഫോൾഡിങ്ങിലെ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ്. അപ്പൊ അത് നമുക്ക് മേസൺ സ്കാഫോൾഡിംഗ് എന്ന് നോക്കാം. അത് ഫിഗറിനകത്ത് സ്റ്റാൻഡേർഡ്സ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് മേസൺ സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞത്? എന്തായിരുന്നു മേസൺ സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡബിൾ സ്കാഫോൾഡിംഗ് അല്ല എങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞായിരുന്നു. എന്റെ പ്രത്യേകത എന്തുവാ, ഡബിൾ എന്ന് പറയുന്ന വേർഡിൽ നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, രണ്ട് റോ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചത്, രണ്ട് റോസ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫിഗറിലുള്ള പോലെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആണ്. അത് ഗ്രൗണ്ടിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഗറിലുള്ളതാണ് ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ പീസ് ആണ്. ഈ ഫിഗറിനകത്ത് ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ ഒരു സ്ക്വയർ ബ്ലാക്കില് ബ്ലാക്ക് കോട്ടില് ചെയ്തിരിക്കുന്ന ലെഡ്ജർ കാണിച്ചിരിക്കുന്നത്. ഈ ലെഡ്ജർ അങ്ങോട്ടേക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്.
ഇത് വോളിന് പാരലൽ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ പീസ് ആണ് അത് വോളിന് പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത് നെക്സ്റ്റ് ഉള്ളതാണ് പുട്ട്ലോക്സ് പുട്ട്ലോക്ക് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫേഴ്സ് ആയിട്ടുള്ള മെമ്പർ ആണ് എന്നുവെച്ചാൽ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് നിൽക്കുന്നത് അല്ലെ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പുട്ട്ലോക്സ് നിൽക്കുന്നത് ലെഡ്ജറിന്റെ മുകളിലായിട്ട് ഓക്കെ ലെഡ്ജറിന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്ന ഒരു മെമ്പർ ആണ് പുട്ട്ലോക്ക് എന്ന് പറയുന്നത് പിന്നെ ഫിഗറിലുള്ളതാണ് റേക്കർ എന്ന് പറയുന്നത് റേക്കർ എന്ന് പറയുന്ന ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് സപ്പോർട്ടാണ് സ്കാഫോൾഡിങ്ങിന്റെ ഈ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കുറച്ചുകൂടി സ്ട്രെങ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു അവിടെ ഫേം ആയിട്ട് നിൽക്കാൻ ഉറപ്പോടെ നിൽക്കാൻ വേണ്ടി അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു രണ്ട് ഇൻക്ലൈൻഡ് മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേക്കേഴ്സ് റേക്കർ എന്ന് പറയുന്നത് ആ അതിനെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു സോൾട്ട് പ്ലേറ്റ് വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ നമ്മൾ വെക്കുവാണ് സോൾട്ട് പ്ലേറ്റ് അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പറിനെ റേക്കർ എന്നാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പറിനെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വോളിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് പോയിരിക്കുന്ന മെമ്പറിനെയാണ് പുട്ട്ലോഗ് എന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറഞ്ഞ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ വോളിന് പാരലൽ ആയിട്ട് റൺ ചെയ്യുന്ന മെമ്പർ ആണ് ലെഡ്ജർ എന്ന് പറഞ്ഞ ഓക്കെ The inclined members use it to keep the lateral support to the wall in a shoring arc. Options saw plate, rakers, wall plate, none of those. നമ്മൾ എന്താണ് ഷോറിംഗ് എന്നും അതിന് എന്താണ് പ്രോപ്പർട്ടി എന്നും ഒക്കെ പറഞ്ഞായിരുന്നു അപ്പം ഷോറിങ്ങിനകത്തെ കുറച്ച് കമ്പോണൻസ് ആണ് ഓപ്ഷനകത്ത് തന്നിരിക്കുന്നത് ഇപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലാറ്ററൽ സപ്പോർട്ട് ടു ദ വോൾ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് റേക്കർ ആണ് ഇപ്പൊ നമ്മള് ഷോറിങ്ങിന്റെ കുറച്ച് ടൈപ്സിനകത്ത് മെയിൻലി നമ്മൾ പറഞ്ഞു ഡെഡ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോസ് ഉണ്ട് ഫ്ലൈയിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോസ് ഉണ്ട് പിന്നെ ഏറ്റവും അവസാനത്തെയാണ് റേക്കിംഗ് ഷോർ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഷോർ ഇപ്പൊ റേക്കേഴ്സ് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ഈ റേക്കിംഗ് ഷോർ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ഷോറിനകത്താണ് ഈ ഫിഗറിനകത്ത് ആ റേക്കിംഗ് ഷോർ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്കൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് വോളിന് കൊടുക്കുന്നത് ഷോറിംഗ് പറഞ്ഞു ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന സപ്പോർട്ടാണെന്ന് സോ ടെമ്പററി ആയിട്ടൊരു വോളിന് കൊടുക്കുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് അതിനെയാണ് റേക്കർ എന്ന് പറയുന്നത് പിന്നെ ഫിഗറിനകത്തുള്ള കുറച്ച് മെമ്പറാണ് സോൾട്ട് പ്ലേറ്റ് സോൾട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പർ ഗ്രൗണ്ടിൽ ഫിക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു മെമ്പറാണ് സോൾട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇതേ പറഞ്ഞ റേക്കറിനെ മുകളിൽ വോളിൽ ഫിക്സ് ചെയ്യുന്ന ആ ഒരു മെമ്പറാണ് വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇനി റൈഡർ റാക്കർ എന്ന് പറഞ്ഞാൽ റൈഡർ റാക്കർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിന് ശേഷം ഇത് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണ് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഈ റൈഡർ റാക്കേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ The horizontal plates supported on the putlocks to support the workman and materials in a scaffolding are called. Options boarding, putlocks, raker, braces. So, for നമ്മുടെ സ്കാഫോൾഡിങ്ങിന്റെ കമ്പോണൻസിനകത്ത് പഠിക്കുന്ന കുറച്ച് പാർട്സ് ആണ് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോർഡിംഗ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു സ്കാഫോൾഡിംഗ് സ്കാഫോൾഡിങ്ങിനകത്ത് നമ്മുടെ വർക്ക്മാൻസും മെറ്റീരിയലിനും മെറ്റീരിയലും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് സ്കാഫോൾഡ് ബോർഡ്സ് അല്ലെങ്കിൽ ബോർഡിംഗ് എന്ന് പറയും ഈ പറയുന്ന മെറ്റീരിയലും വർക്ക്മാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് ഓക്കെ ബാക്കി പുട്ട്ലോക്സും റേക്കേഴ്സ് ബ്രേസസ് ഒക്കെ എന്താണെന്ന് നേരത്തെ സ്ലൈഡ്സിൽ പറഞ്ഞതാണ് The scaffolding used for the construction of stone work is termed as options bricklayer scaffolding, mason scaffolding, suspended scaffolding, cantilever scaffolding. Answer mason scaffolding. Mason scaffolding അല്ലെങ്കിൽ double scaffolding അല്ലെങ്കിൽ independent scaffolding എന്ന് അതിനെ വിളിക്കാം. അത് സാധാരണയായിട്ട് നമ്മൾ സ്റ്റോൺ വർക്കുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ് ഡബിൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുമ്പം ടു റോസ് സ്റ്റാൻഡേർഡ്സ് അവിടെ ഉണ്ടാവും ഇനി ഓപ്ഷനിലുള്ള ബ്രിക്ക് ലെയർ എന്ന് വെച്ചാൽ ബ്രിക്ക് വർക്കിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു റോ സ്റ്റാൻഡേർഡ്സ് മാത്രമേ ഉള്ളൂ അതിന്റെ വേറെ പേരാണ് ബ്രിക്ക് ലെയർ സ്കാഫോൾഡിംഗ് അല്ലെങ്കിൽ
നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ സ്കാഫോൾഡിംഗ് എന്ന് പറയാറുണ്ട്, അതേപോലെ പുട്ട്ലോഗ് സ്കാഫോൾഡിംഗ് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് സസ്പെൻഡഡ് സ്കാഫോൾഡിംഗ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്കാഫോൾഡിംഗ് ആയിട്ടുള്ള ആ ഒരു മെമ്പർ സസ്പെൻഡഡ് ആയിട്ടുള്ള ഫോംസിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പം അത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റിപ്പയർ വർക്ക്സ് ജസ്റ്റ് പെയിന്റിങ്ങോ പോയിന്റിങ്ങോ വൈറ്റ് വാഷിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് സ്കാഫോൾഡിങ്സ് യൂസ് ചെയ്യാറുള്ളത്. പ്ലാറ്റ്ഫോം, വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സസ്പെൻഡഡ് ആയിട്ടിരിക്കും. ഇനിയും അത് സപ്പോർട്ട് ചെയ്യുന്നത് ബൈ ദ മീൻസ് ഓഫ് എന്തെങ്കിലും റോപ്പോ വയറോ ചെയിൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും അറേഞ്ച്മെന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ റേസ് ചെയ്യുകയോ ലോവർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് കാൻഡിലിവർ ആണ്, നേരത്തെ പറഞ്ഞ ടൈപ്പാണ് കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ വേറൊരു പേരാണ് നീഡിൽ സ്കാഫോൾഡിങ്. സാധാരണ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ അപ്പർ പാർട്ടുകളിലേക്കുള്ള കൺസ്ട്രക്ഷൻ വർക്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട്സ് ഹാർഡർ അല്ല എങ്കിൽ, സോഫ്റ്റ് ആയിട്ടുള്ള അടുത്താണെങ്കിലും ഈ ടൈപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതേപോലെ റോഡിന് ട്രാഫിക്സ് കൂടുതലുണ്ട്, ട്രാഫിക്കിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതി വല്ലതും ഉണ്ടെങ്കിൽ അവിടെയും കാൻഡിലിവർ അല്ലെങ്കിൽ നീഡിൽ സ്കാഫോൾഡിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Which member which keep the struts in position of a flying shoring? Option cleat, staining piece, wall plate, needle. Answer, staining piece. ഈ ഫിഗറിനകത്തൊരു ഡബിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്ലൈയിങ് ഷോർ ആണ് കാണിച്ചിരിക്കുന്നത്. ഫ്ലൈയിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോർ എന്ന് നമ്മളതിനെ വിളിക്കാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് വോളുകളുണ്ട്, അപ്പുറപ്പുറം രണ്ട് വോളുകളുണ്ട്. ആ വോളിനെ ടെമ്പററി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് ഈ ഫ്ലൈയിങ് ഷോറിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു മെമ്പർ ഉണ്ട്, അതിനെയാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. ആ സ്ട്രട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഫ്ലൈ ഷോസിലായിരിക്കും നിൽക്കുന്നത്. അനി ഈ ഫ്ലൈ ഷോറിലേക്ക് ഈ സ്ട്രട്ടിനെ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് അല്ലെ കീപ്പ് ചെയ്യാൻ, ആ ഇൻക്ലൈൻഡ് പൊസിഷനെ കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെമ്പറാണ് സ്ട്രെയിനിങ് പീസ് എന്ന് പറയുന്നത്. ഇനി വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ പോകുന്ന സ്ട്രട്ടിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പറിനെ വോളിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് ഈ പറഞ്ഞ വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the inclined plate which is embedded into the ground and which is connected the feet of the rakers is called option cleat, sod plate, wall plate, needle. Answer, sod plate. adiyane figure namukku nokkam. ee figure nathu ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, റേക്കേഴ്സിനെ അല്ലെങ്കിൽ റേക്കിംഗ് ഷോർ നമ്മൾ പഠിച്ചായിരുന്നു. ആ റേക്കിംഗ് ഷോറിനകത്ത് ഈ റേക്കേഴ്സിനെ ഗ്രൗണ്ടിലേക്ക് റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഫിക്സ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻക്ലൈൻഡ് പ്ലേറ്റ് മെമ്പറിനെ വിളിക്കുന്ന പേരാണ് സോൾട്ട് പ്ലേറ്റ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ്. The scaffolding which is used for painting and repair work inside the room is options cantilever scaffolding, terrace scaffolding, suspended scaffolding, steel scaffolding. Answer, option B, terrace scaffolding. Terrace scaffolding ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിനകത്ത് റൂമിനകത്ത് ഈ പറയുന്ന ഇൻസൈഡ് ആയിട്ടുള്ള ചെറിയ മൈനർ വർക്കുകളൊക്കെ ചെയ്യുന്നത് ലൈക്ക് പെയിന്റിങ്സ്, റിപ്പയർ വർക്ക്സ്, അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്കാഫോൾഡിങ്സ് ആണ് ടെർസൈൽ സ്കാഫോൾഡിങ് എന്ന് വെച്ചാൽ ഒരു അപ് ടു 5 മീറ്റേഴ്സിലൊക്കെ ആയിരിക്കും ഈ റിപ്പയർ വർക്ക്സ് നമ്മൾ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത്. ബാക്കി കാന്റിലിവറും സസ്പെൻഡും ഒക്കെ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റിപ്പയർ വർക്ക്സ്, പെയിന്റിങ്സ്, ഒരു റൂമിനകത്ത് ഒരു അപ് ടു 5 മീറ്റേഴ്സ് ഉപയോഗിക്കുന്ന ടെസ്സേ സ്കാഫോൾഡിംഗ് ആണ്. ഇൻ ഡാഷ് അറേഞ്ച്മെന്റ് ദ ഇൻക്ലൈൻഡ് സപ്പോർട്ട്സ് ആർ യൂസ്ഡ് ടു ഗീവ് ദ ടെമ്പററി ലാറ്ററൽ സപ്പോർട്ട് ടു ആൻ അൺസേഫ് വോൾ. ഓപ്ഷൻസ് ഫ്ലൈയിങ് ഷോർ, റേക്കിംഗ് ഷോർ, ഡെഡ് ഷോർ, ഹൊറിസോണ്ടൽ ഷോർ. ആൻസർ, റേക്കിംഗ് ഷോർ. റേക്കിംഗ് ഷോർ എന്ന് പറയുന്നതാണ്
ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു റേക്കേഴ്സ് ഒരു വോളിനെ സപ്പോർട്ട് ചെയ്ത് വോളിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ഗ്രൗണ്ടിലേക്ക് ഫിക്സ് ചെയ്യുന്നു ഒരു സോൾട്ട് പ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേക്കിംഗ് ഷോർ. നെക്സ്റ്റ് ഓപ്ഷൻ ഉള്ളതാണ് ഫ്ലൈയിങ് ഷോർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത രണ്ട് വാൾസിനിടയിൽ ആ വാൾസിനെ രണ്ടിനെയും ടെമ്പററി സപ്പോർട്ട് ചെയ്യാനാണ് ഫ്ലൈയിങ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോസ് ഉപയോഗിക്കുന്നത്. പിന്നുള്ളതാണ് ഡെഡ് ഷോർ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഷോസ് എന്ന് പറയുന്നത്. ഒരു രണ്ട് മെമ്പർ അവിടെ ഉണ്ട്, ഒരു വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ ഡെഡ് ഷോർ എന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ നീഡിൽ എന്നുമാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി റേക്കിംഗ് ഷോർ. In dash arrangement, horizontal temporary support is provided to a party walls of a two building where the intermediate building is to be pulled down and rebuilt. Options: inclined shore, flying shore, dead shore, none of those. Answer: നേരത്തെ സ്ലൈഡ്സിലെല്ലാം അത് പറഞ്ഞതേ ഉള്ളൂ. ആൻസർ എന്ന് പറയുന്നത് ഫ്ലൈയിങ് ഷോർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷോർ ആണ്. രണ്ട് ബിൽഡിംഗ് വാൾസ് ഈ ഫിഗറിനകത്ത് കാണിച്ച രണ്ട് ബിൽഡിംഗ് വാൾസ് ഉണ്ട്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ടെമ്പററി സപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൈയിങ് ഷോർ. സോ ആൻസർ ഓപ്ഷൻ ബി. In dash arrangement, the horizontal member known as needles are supported by a vertical members. Options: inclined shore, dead shore, horizontal shore, flying shore. Answer: option B, dead shore. First of all, ഇത് കാണിച്ചിരിക്കുന്നതാണ് ഡെഡ് ഷോറിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെമ്പറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ടിനെ നമ്മൾ നീഡിൽ എന്ന് വിളിക്കും. ആ വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ഷോർ എന്ന്. ഫിഗറിനകത്ത് ആ ഹൊറിസോണ്ടൽ ഒരു വെർട്ടിക്കൽ വോൾ അവിടെ കാണിച്ചിട്ടുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നീഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നീഡിൽ എന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പർ ആണ്, അതിന് താഴെയായിട്ട് ഒരു വെർട്ടിക്കൽ ആ ഒരു നീഡിലിന്റെ താഴെയായിട്ടാണ് ആ ഗ്രൗണ്ടിലേക്ക് സോൾട്ട് പ്ലേറ്റ് വഴി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷോർ കാണിച്ചിരിക്കുന്നത്. ആ ഷോറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഡ് ഷോർ. സോ ആൻസർ ഓപ്ഷൻ ബി, ഡെഡ് ഷോർ. Dash are placed parallel to the ledgers and supported on the putlocks to give the protection at the level of working platform. Options: transom, tow board, bridle, braces. Answer: option B, tow board. Tow board എന്ന് പറയുന്നത് mainly ഒരു ledgersനെ parallel ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു board ആണ്. നമുക്കറിയാം മെയിൻ ആയിട്ട് ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോമിന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് ഈ ടോ ബോർഡ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫിഗറിൽ ആ ടോ ബോർഡ് കാണിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടിയാണ് മെയിൻലി ഈ ടോ ബോർഡ്സ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ്. ട്രാൻസ്ഫോം നമ്മൾ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പുട്ട്ലോഗ്, ഒരു പുട്ട്ലോഗിന്റെ കൂട്ട് തന്നെയാണ്. പക്ഷെ ഇത് എൻഡുകള് സപ്പോർട്ട് ചെയ്യുന്നത് ലെഡ്ജേഴ്സിലായിരിക്കും. സാധാരണ നമ്മൾ പറയുന്ന ഒരു പുട്ട്ലോഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഒരു വോളിലും ആൻഡ് ദെൻ ഒരു ലെഡ്ജറിലും ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. പക്ഷെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ രണ്ടും ലെഡ്ജറിലേക്ക് തന്നെ ആയിരിക്കും അതെന്ത് ചെയ്തിരിക്കും, കണക്ട് ചെയ്തിരിക്കും. ആ ടൈപ്പ് പുട്ട്ലോഗ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോം. നെക്സ്റ്റ് ബ്രേസസ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മെമ്പറിനെ സാധാരണ പറയുന്ന ബ്രേസസ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ആ ബ്രേസസ് ഒരു ഡയഗണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്സിൽ ഫിക്സ് ചെയ്യുന്ന ഒരു മെമ്പർ ആണ് ബ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ടോ ബോർഡ്. The member used to bridge a wall opening supports one end of footlocks at the opening. Options: braces, bridle, boarding, guide rails. Answer: option B, bridle.
ബ്രിഡിൽ എന്ന് പറയുന്നത് നമ്മുടെ പുട്ട്ലോക്സിന്റെ ഒരു എൻജിന്റെ ഓപ്പണിംഗിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ ആണ് ഈ ബ്രിഡിൽ എന്ന് പറയുന്നത്. ബ്രേസസ് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഡയഗണൽ മെമ്പർ ആണ്. ബോർഡിംഗ് എന്തായിരുന്നു എന്ന് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. പിന്നുള്ളതാണ് ഗൈഡ് റെയിൽസ്. ഗൈഡ് റെയിൽസ് എന്ന് പറയുന്നത് വർക്കിംഗ് ലെവലിൽ തന്നെ നമ്മൾ കുറച്ച് റെയിലുകൾ കൊടുക്കുന്നു, ലെഡ്ജേഴ്സിന്റെ കൂട്ട് തന്നെ, ലൈക്ക് എ ലെഡ്ജേഴ്സ് പോലെ തന്നെ നമ്മൾ കുറച്ച് റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു ഒരു വർക്കിംഗ് ലെവൽ. അതിനെയാണ് ഗൈഡ് റെയിൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ദ മെമ്പർ യൂസ് ടു ബ്രിഡ്ജ് എ വോൾ ഓപ്പണിംഗ് സപ്പോർട്സ് ദ വൺ എൻഡ് ഓഫ് പുട്ട് ലോക്ക് അറ്റ് ദ ഓപ്പണിംഗ്, ദാറ്റ്സ് കോൾഡ് ബ്രിഡിൽ. In dash type of scaffolding, the working platform is supported on the top of the movable contrivances such as tripod etc. mounted on wheel. Options: cantilever scaffolding, tessel scaffolding, suspended scaffolding, steel scaffolding. Answer: tessel scaffolding. Working platform എന്ന് പറയുന്ന ഒരു movable ആയിട്ടുള്ള ഒരു മീഡിയത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അത് നമുക്ക് എന്താ അത് മൂവ് ചെയ്യാനൊരു വീൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു അപ് ടു 5 മീറ്റേഴ്സിലൊക്കെ സാധാരണ റിപ്പയർ വർക്ക്, പെയിന്റിങ്സോ അല്ലെങ്കിൽ റിപ്പയർ വർക്ക്സുകൾക്കോ വേണമായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഈ സ്കാഫോൾഡിംഗ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ടെസൈൽ സ്കാഫോൾഡിംഗ്. ഇൻ ഡാഷ് മെത്തേഡ് ഓഫ് അണ്ടർ പിന്നിങ് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെക്ഷൻസ് ഓഫ് 1.2 മീറ്റർ to 1.5 മീറ്റർ ലെങ്ത്. ഓപ്ഷൻസ് പൈൽ മെത്തേഡ്, പിക് മെത്തേഡ്, വൈബ്രോ ഫ്ലോട്ടേഷൻ, നൺ ഓഫ് ദോസ്. ആൻസർ ഓപ്ഷൻ ബി, പിക് മെത്തേഡ്. നമ്മൾ സാധാരണയായിട്ട് അണ്ടർ പിന്നിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫൗണ്ടേഷൻ കുറച്ചുകൂടി സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഒരു മെത്തേഡിനകത്താണെങ്കിൽ നമ്മുടെ എൻറ്റയർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ലെങ്തിനെ നമ്മൾ ഒരു 1.2 to 1.5 മീറ്റർ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് അണ്ടർ പിന്നിങ് മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പിക് മെത്തേഡ് എന്ന് പറഞ്ഞ. അതുപോലെ മറ്റൊരു മെത്തേഡാണ് പൈൽ മെത്തേഡ് എന്ന് പറഞ്ഞ. സോ ഇവിടുത്തെ ആൻസർ പിക് മെത്തേഡ്. സോ ഇത്രയാണ് ഇന്നത്തെ മോക്ക് എന്ന് പറയുന്നത്. അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.